നമ്മുടെ ശബരിമല തീർത്ഥാടനം തുടങ്ങിയിരിക്കുകയാണ്. ഈ വർഷത്തെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ കെട്ടുനിറച്ച് വരുന്നുണ്ട്. കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഈ കോവിഡ് നിയന്ത്രണങ്ങളുള്ളതുകൊണ്ട് അന്ന് വരാൻ പറ്റാത്തവരൊക്കെ വളരെ ഉത്സാഹത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് വരുന്നത്. അയ്യനെ ഒന്ന് കണ്ട് വണം കണ്ടിയിട്ട് അത് നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളിപ്പോൾ വരുന്ന അയ്യപ്പന്മാരോടൊക്കെ കർശനമായി പറയാറുണ്ട് പ്ലാസ്റ്റിക് ഒഴിവാക്കണം എന്ന് തന്നെയാണ്. അത് കുറേ ആൾക്കാരൊക്കെ അത് പാലിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും കുറേ പേര് കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്നവരാണെന്ന് തോന്നുന്നു എനിക്കിപ്പം. അവിടെ നിന്ന് കെട്ടിതറച്ച് വിടുന്നതിലൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോഴും കുറേ പേരുടെ കയ്യിലുണ്ട്. ഇങ്ങനെ കുറേ പേരത് ശക്തമായിട്ട് പാലിച്ചു വരുന്നുണ്ട്. തീർത്ഥാടകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു സുഖകരമായ ഒരു ദർശനത്തിന് വേണ്ടി വേണ്ട സൗകര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള ഗവൺമെൻറ്റും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാലിക്കേണ്ട മര്യാദകൾ, തീർത്ഥാടകർ പാലിക്കേണ്ട മര്യാദകളെല്ലാം പാലിച്ച് വരിക. ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് വരിക. അനാചാരങ്ങൾ മുതലായ കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം. അതായത് പമ്പയിൽ തുണി നിക്ഷേപിക്കുക, ഈ മാളികപ്പുറത്തും മണിമണ്ഡപത്തിലും ഭസ്മവും മഞ്ഞൾപ്പൊടിയൊക്കെ വാരി വിതറുക, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വീണ്ടും വഴി പരിശുദ്ധി പാലിക്കുക, വഴിയിലെ പരിശുദ്ധിയോട് പാലിക്കുക. അവിടെ ഒന്നും മലമൂത്ര വിസർജനങ്ങളൊന്നും ചെയ്യാതിരിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. ഈ കാടിൻ്റെ പരിപാവനത നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരും എത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വേണ്ട എല്ലാവർക്കും ഒരു സുഖകരമായൊരു ദർശനം കിട്ടേണ്ടിയിട്ട് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ദർശനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശബരിമലയിൽ വരുന്ന തീർത്ഥാടകർ 41 ദിവസത്തെ വ്രതമെടുത്ത് വ്രതശുദ്ധിയോടുകൂടിയാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ വരുന്ന സ്ഥലത്തു നിന്ന്, അതാത് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പ്രത്യേകം പരിശുദ്ധിയുള്ള സ്ഥലത്തു നിന്നോ ഇരുമുടി കെട്ട് തറച്ചാണ് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇരുമുടി കെട്ടിയിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിറച്ച് കൊണ്ടുവന്നാൽ മതി. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇരുമുടി കെട്ടിന് രണ്ട് ഭാഗങ്ങളുണ്ട്, മുൻകെട്ട് പിൻകെട്ട് എന്ന് പറയുന്ന പോലെ. പഴയ കാലത്തെ യാത്ര തീർത്ഥാടകർ പല സ്ഥലത്തും ക്യാമ്പ് ചെയ്ത് അവരാഹാരം പാചകം ചെയ്ത് കഴിച്ചായിട്ടാണ് ഇവിടെ എത്താറുള്ളത്. അപ്പോൾ ആ പിൻകെട്ടിൽ സാധനങ്ങളൊക്കെ വഴിയിൽ കഴിക്കാനുള്ള അരി, നാളികേരം മുതലായ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. മുൻകെട്ട എന്ന് പറയുന്ന ഭാഗത്താണ് ഇവിടുത്തെ വേണ്ടുന്ന നിവേദ്യ സാധനങ്ങളും വഴിപാടിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ മുൻകെട്ടിലും പിൻകെട്ടിലും നമുക്ക് കഴിയുന്നതും ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ മതി. പിൻകെട്ടൊന്നും ഒരുപാട് ഭാരം ചുമക്കേണ്ട കാര്യമില്ല. മുൻകെട്ടിലാണെങ്കിൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി അനാവശ്യമായി പനിനീര്, ചന്ദനത്തിരി അതെങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കാം നമുക്ക്. ഇവിടെ നെയ്ത്തേങ്ങയും ഉണക്കലരി ശർക്കര മുതലായ സാധനങ്ങൾ കൊണ്ടുവന്നാൽ മതിയാകും. ആവശ്യമില്ലാതെ കുത്തി നിറച്ച് കൊണ്ടുവരാതിരിക്കുക. പല സ്ഥലത്തു നിന്നും വരുന്ന ആൾക്കാർ പല തരത്തിലാണ് ഈ ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള എസൻഷ്യലായിട്ടുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി.